നമസ്കാരം. പറയുന്ന വാക്കുകളൊന്നും ചെയ്യുന്നത് വേറൊന്നുമാണ് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സ്ഥിരം പരിപാടി. അതിന് ഒട്ടനേകം ഉദാഹരണങ്ങളുണ്ട്. അത് നമുക്കെല്ലാം അറിയാവുന്നതുമാണ്. പ്രത്യേകിച്ച് കോവിഡ് മാനദണ്ഡങ്ങളുടെ കാര്യത്തിൽ ആരോ എഴുതിയ കുറിപ്പ് നോക്കി വായിച്ച് ജനങ്ങളെ ഉപദേശിക്കുന്ന ആൾ തന്നെ അതിനു നേരെ വിപരീതമായി പ്രവർത്തിക്കുന്നു. ഇപ്പോഴിതാ അദ്ദേഹത്തിന്റെ മറ്റൊരു പ്രവൃത്തി ഏറെ വിവാദമാകുന്നു. ട്രിപ്പിൾ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ച് ജനങ്ങളെ ആഗമനം വീട്ടിൽ പൂട്ടിയിട്ടു. എന്നിട്ട് നിയമം ലംഘിച്ച് കൂട്ടം കൂടി കേക്ക് മുറിച്ച് ആഘോഷിക്കുന്ന പിണറായി വിജയനും സംഘവും. കോവിഡ് അതിരൂക്ഷമായ സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്ക് മാതൃക കാട്ടേണ്ട രാഷ്ട്രീയ നേതാക്കൾ തന്നെയാണ് ഈ നിയമലംഘനം ഉണ്ടാക്കുന്നത് എന്നതാണ് വിരോധാഭാസം. കോവിഡ് അതിവ്യാപനത്തിൽ സംസ്ഥാനം പ്രതിസന്ധിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ വീടിനുള്ളിൽ പോലും സാമൂഹിക അകലം പാലിക്കണമെന്ന് പ്രസ്താവന ഇറക്കിയ ഇതേ മുഖ്യമന്ത്രി തന്നെയാണ് വിജയാഘോഷം എന്ന പേരിൽ കേക്ക് മുറിച്ച് ആഘോഷിക്കുന്നതിന് നേതൃത്വം നൽകുന്നത്. സോഷ്യൽ മീഡിയയിലടക്കം വൻ വിമർശനങ്ങളാണ് ഇതിനിപ്പോൾ ഇടയാക്കിയിരിക്കുന്നത്. ട്രിപ്പിൾ ലോക്ക്ഡൌണിന്റെ ഭാഗമായി രാഷ്ട്രീയ സാമൂഹിക കൂടിച്ചേരലുകളടക്കം നിരോധിച്ചുകൊണ്ട് കലക്ടർ ഉത്തരവിറക്കിയിരുന്നു. അതിനെയൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഇടതുപക്ഷത്തിന്റെ ഈ ആഘോഷം. ജനങ്ങൾ അവശ്യ സാധനങ്ങൾ വാങ്ങാൻ പോലും പുറത്തിറങ്ങാൻ കഴിയാതെ ബുദ്ധിമുട്ടുമ്പോൾ പുറത്ത് നേതാക്കൾ ആഘോഷിക്കുകയാണെന്നതടക്കം വിമർശനങ്ങൾ ഉയർന്നു കഴിഞ്ഞു. പിണറായി വിജയനടക്കം നിരവധി LDF നേതാക്കളാണ് ചിത്രത്തിൽ കൂട്ടം കൂടി നിന്ന് കേക്ക് മുറിക്കുന്നത്. ഈ ചിത്രം CPM തന്നെയാണ് പുറത്തു വിട്ടിരിക്കുന്നതും. 750 പേരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള സത്യപ്രതിജ്ഞ ട്രിപ്പിൾ ലോക്ക്ഡൌൺ നിലവിലിരിക്കെ സെൻട്രൽ സ്റ്റേഡിയത്തിൽ തന്നെ നടത്തുമെന്ന് കഴിഞ്ഞ ദിവസം പിണറായി വിജയൻ ആവർത്തിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ കേക്ക് മുറിക്കൽ വിവാദവും. ട്രിപ്പിൾ ലോക്ക്ഡൌൺ സത്യവാങ്മൂലം അതിർത്തിയടക്കൽ 5 പേർ ഒത്തുകൂടിയാൽ കേസെടുക്കൽ ജാഗ്രത കരുതൽ എന്തൊക്കെയായിരുന്നു ആശാന് അടുപ്പിലുമാവാമെന്ന ചൊല്ലി ഇപ്പോൾ ഓർമ്മിപ്പിക്കുകയാണ് പിണറായി വിജയൻ. നിയന്ത്രണങ്ങളൊന്നും LDF നേതാക്കൾക്ക് മാത്രം ബാധകമല്ലേ? കേരള ജനതയെ ദിവസേന വൈകിട്ട് വന്ന് ഉപദേശിക്കാൻ എന്ത് അർഹതയാണ് മുഖ്യമന്ത്രി താങ്കൾക്കുള്ളതെന്ന് ജനങ്ങൾ ചോദിച്ചാൽ എങ്ങനെ തെറ്റു പറയാനാവും? വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.